ഡീറ്റെയിൽ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അടുക്കളയിലെ ജൈവമാലിന്യങ്ങൾ കൊണ്ട് ഒരു കമ്പോസ്റ്റ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നാരങ്ങയുടെ കോട് അല്ലെങ്കിൽ നാരങ്ങയുടെ നീര്, സോപ്പ് ഐറ്റംസ് ഇതെല്ലാം ഉപയോഗിക്കാതിരിക്കുക. ബാക്കി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അടുക്കളയിലുള്ള എന്ത് വേസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കാനാണെങ്കിലോ അത്യാവശ്യം 4-5 ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ അത്യാവശ്യം അടുക്കളത്തോട്ടം, ചെറിയ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഇല്ലാത്തവരൊക്കെ വളരെ ദുർലഭമാണ്. എന്തെങ്കിലും അവരവർക്ക് പറ്റുന്ന രൂപത്തിൽ എല്ലാവരും കുറേശ്ശെയൊക്കെ ചെയ്യാറുണ്ട്. അതിലേക്ക് വളം ഇടാൻ ഈ കമ്പോസ്റ്റ് മാത്രം മതി. നമ്മൾ പൈസ കൊടുത്ത് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഈ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വളം അത് മാത്രം മതി നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം. വേറെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട. സാധാരണ വീട്ടിലായാലും ഫ്ലാറ്റിലായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്നെന്നും ഉപയോഗിക്കാൻ പറ്റുന്ന മാതിരി ഒരു കമ്പോസ്റ്റ് ബിന്നു അതിൻ്റെ സെറ്റപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഉണ്ടാക്കുന്നതും അത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ക്രമങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡ്രം എടുത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഇടവിട്ട് മാർക്ക് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ കമ്പി ചൂടാക്കിയോ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്ത് ഹോൾ ഇടുക. ഇനി ഈ നടുഭാഗത്ത് 32mm ഹോൾ രണ്ട് ഭാഗത്ത് ഇടുക. ഈ ഹോളിൽ ടാങ്ക് കണക്ടർ രണ്ട് ഭാഗത്തും ഫിറ്റ് ചെയ്യുക. ടാങ്ക് കണക്ടറിൻ്റെ രണ്ട് ഭാഗത്തും FT ഫിറ്റ് ചെയ്യുക. രണ്ട് ഇഞ്ച് നീളത്തിലുള്ള പൈപ്പ് പീസ്, എൽബോ എന്നിവ ചേർത്ത് വയ്ക്കുക. ഇനി ഒരു സ്റ്റാൻഡ് മാതിരി ബാക്കി ആവശ്യാനുസരണം പൈപ്പ് അളന്ന് മുറിച്ചെടുത്ത് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഫിറ്റിംഗ് ഏകദേശം കഴിഞ്ഞു. ഇനി ഉള്ളിൽ ക്രോസായി ഒരു പൈപ്പ് കൂടി ഇട്ട് അതിൻ്റെ ഇടയിൽ രണ്ട് കമ്പി കൂടി വെച്ചാൽ വളരെ നന്നായി. ഇല്ലെങ്കിലും വിരോധമൊന്നുമില്ല. കമ്പോസ്റ്റ് തയ്യാറാക്കാൻ ആദ്യം അടിയിൽ കുറച്ച് ഉണക്ക ഇല, കുറച്ച് പച്ച ഇലകൾ, അതിൽ ചീമക്കൊന്ന മാതിരിത്തെ ഇലകളൊക്കെയാണ് വളരെ നല്ലത്. കുറച്ച് പശുവിൻ ചാണകം വെള്ളം ചേർത്ത് ലൂസാക്കി വയ്ക്കുക. കുറച്ച് ന്യൂസ് പേപ്പർ കൂടി ചെറുതായി മുറിച്ചെടുത്ത് വയ്ക്കുക. ഇനി ഓരോന്നായി നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇടാം. നേരത്തെ
നേരത്തെ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ചട്ടി മണ്ണ് കൂടി ഇടുക. ഇതിൻ്റെയൊക്കെ മുകളിൽ ലൂസാക്കിയ ചാണകവെള്ളം, അവസാനം ശരിയായ രീതിയിൽ ഫെർമെൻറ്റേഷൻ നടക്കാൻ കുറച്ച് പുളിച്ച തൈര് ഇതിന് മുകളിൽ തളിച്ചാൽ നന്നായിരിക്കും. ഇനി ഇത് രണ്ട് ദിവസം നമുക്ക് അടച്ചു വയ്ക്കാം. കമ്പോസ്റ്റ് ബിൻ തയ്യാറായി. ഇനി ഇതിൽ മാലിന്യങ്ങൾ ഇടുന്നതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ബിൻ തിരിക്കുക. ഇത് ഉള്ളിൽ എയറേഷൻ കിട്ടാനും ഇതുകൊണ്ട് കമ്പോസ്റ്റിംഗ് പ്രക്രിയ വേഗത്തിലാക്കാനും സാധിക്കും. സാധാരണ വീടുകളിലുള്ള എല്ലാ അടുക്കള മാലിന്യങ്ങളും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ശേഖരിച്ച് ഒന്നിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറും മണ്ണും കൂടി ഇടുക. ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ കൂടി വയ്ക്കുക. ഇതിൽ നിന്നും വരുന്ന സ്ലറി കളക്ട് ചെയ്യുക. അത് കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ വരുള്ളൂ. അത് നല്ലപോലെ നേർപ്പിച്ച് ചെടികളുടെ ഇലകളിലും മറ്റും സ്പ്രേ ചെയ്താൽ കീടശല്യങ്ങളിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അങ്ങനെ ഇഷ്ടമായിട്ടാ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.